എന്നൊരു സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടനെ സ്നേഹിക്കുന്നവരൊക്കെ അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല എങ്ങനെയാ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന. കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും നല്ല കലാകാരനായിരുന്നു കൊല്ലം സുധി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഒക്കെ ആയിരുന്നു. സുധിയുടെ നിർണായക ഘട്ടങ്ങളിലെല്ലാം ചേർത്ത് പിടിച്ച ഒരാളാണ് സുധിയെ ഞാൻ. മലയാളികളെ ഏറെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു അത്യുന്നത കലാകാരനായിരുന്നു കൊല്ലം സുധി. നിങ്ങളുടെ മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് നിങ്ങളോട് നന്ദി പറയുകയാണ് സുധിയുടെ ഭാര്യ. നടൻ കൊല്ലം സുധിയുടെ മരണത്തോടെ ശിഥിലമായി പോയത് ഒരു കുടുംബമാണ്. പറക്കമുറ്റാത്ത രണ്ട് മക്കളുമായി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഭാര്യ രേണു. സ്ക്രീനുകളിൽ ചിരിയുടെ ഓളം തീർത്തതുപോലെ വീട്ടിലും ഓളം തീർത്തിരുന്നത് സുധിയുടെ വരുമാനം മാത്രമായിരുന്നു. ഇക്കഴിഞ്ഞ ജൂൺ 5 തിങ്കളാഴ്ചയാണ് ആ ദാരുണ സംഭവം അരങ്ങേറിയത്. തിങ്കളാഴ്ച പുലർച്ചെ 4:30 തൃശൂർ ദേശീയപാതയിൽ കയ്പമംഗലം പനമ്പിക്കുന്നിൽ വാഹനാപകടത്തിലാണ് സുധി കൊല്ലപ്പെട്ടത്. വടകരയിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു സുധിയും സംഘവും. കൊല്ലം പോളയത്തോട് ചായക്കടമുക്ക് പഴിഞ്ഞിയിൽ പടിഞ്ഞാറ്റതിൽ പരേതനായ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ എൻ ശിവദാസന്റെയും ഗോമതിയുടെയും മകനാണ് സുധി. കഴിഞ്ഞ 4-5 വർഷക്കാലമായി സുധിയും കുടുംബവും കോട്ടയത്തെ വാകത്താനത്താണ് താമസം. ഭാര്യ രേണുവും മക്കളായ 3.5 വയസ്സുകാരൻ റതുൽദാസും മൂത്ത മകൻ 17 വയസ്സുകാരൻ രാഹുൽദാസുമായി സന്തോഷകരമായ ജീവിതം. സുധിയുടെ വരുമാനം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു വാടക വീട്ടിൽ കഴിയുന്ന ഇവരുടെ ഏക ആശ്രയവും. ചേട്ടന്റെ അപകടം നടന്ന അന്ന് തൊട്ട് അതൊക്കെ എല്ലാവരും എന്ന് പറഞ്ഞാൽ എനിക്ക് എടുത്ത് പറയാൻ ഫ്ലവേഴ്സ് ഫുള്ളും ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് തൊട്ടേ. ചേട്ടൻ്റെ ഇതിന് ഫുള്ളും ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ മന്ത്രിമാർ വാസവ സാർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ജനങ്ങളുടെ ചേട്ടൻ ഇത്രയും പേര് ചേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഈ ഒരു ചേട്ടൻ പോയപ്പോഴാണ് ചേട്ടൻ്റെ വില ഇത്രയും വലിയൊരു വില ഞങ്ങൾക്ക് മനസ്സിലായത്. അതുപോലെ മീഡിയക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ, സാധാരണ ജനങ്ങളുണ്ടായിരുന്നു. എല്ലാവരും പേര് പറയാൻ എനിക്ക് പറ്റുന്നില്ല. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ടായിരുന്നു, പാർട്ടിക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് ഫ്ലവേഴ്സ് ശ്രീകണ്ഠൻ നായർ സാറാണെങ്കിലും എല്ലാവരും വീട് വെച്ച് തരാം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഞാൻ ടെൻഷൻ അടിച്ചായിരുന്നു. ഞാൻ എന്നാ ചെയ്യും, നാളത്തേന് ഞാൻ എന്നാ ചെയ്യും, എനിക്ക് ആരും ഇല്ലല്ലോ. അപ്പോൾ അവർ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂചിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വീട്. അവർക്ക് ഒരുപാട് നന്ദി. അതുപോലെ മന്ത്രി വാസവ സാറ് വന്നിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞു, വീടിൻ്റെ കാര്യം പറഞ്ഞു, ജോലിയുടെ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു, ധനസഹായം പറഞ്ഞു. അതുപോലെ തന്നെ സുരാജേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിൻ്റെ കാര്യം. അതുപോലെ സുരേഷ് ഗോപി സാറ്, എല്ലാവരും അങ്ങനെ ഒരുപാട് പേര് ഒത്തിരി സഹായം ചെയ്യാൻ. ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ സംഘടനകൾ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും. അതുപോലെ കൂട്ടുകാരും ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ദുഃഖത്തിൽ പങ്കുചേരാൻ. എല്ലാവർക്കും ഈ അവസരത്തിൽ ഞങ്ങളുടെ റീഫോംഡ് ചർച്ചിലെ തിരുമേന്, പിന്നെ എനിക്ക് എടുത്തു പറയാൻ ആർട്ടിസ്റ്റുകൾ, ലോകമെമ്പാടുള്ള എല്ലാ മലയാളികളും, എൻ്റെ ചേട്ടനെ സ്നേഹിച്ച എല്ലാ മലയാളികൾക്കും, അതുപോലെ സിനിമ സീരിയൽ കോമഡി ഫീൽഡിലെല്ലാം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളെ വിളിച്ച് ദുഃഖത്തിൽ പങ്കുചേർന്ന് എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. സ്റ്റാർ മാജിക്ക് സുധിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടർ അനൂപേട്ടൻ, അതുപോലെ ലക്ഷ്മി നക്ഷത്ര നോക്കിച്ചേട്ടൻ, എല്ലാവരും എന്നെ വിളിച്ച് തിരക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും, എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല. അതുപോലെ എല്ലാവരും, എല്ലാവർക്കും എൻ്റെ നന്ദി. കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് സുധി ഇവരെ അല്ലലറിയിക്കാതെ നോക്കിയിരുന്നത്. എന്നാൽ ഇന്ന് സുധിയുടെ മരണത്തോടെ ഫ്ലവേഴ്സ് ടിവിയും നടൻ സുരാജുമൊക്കെ വീട് വെച്ച് നൽകാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 3 വയറുകൾ എങ്ങനെ കഴിയുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. വീട് ലഭിച്ചാൽ ആരും ഇറങ്ങിപ്പോകാൻ പറയാതെ കയറിക്കിടക്കാമെന്നല്ലാതെ വിശപ്പിന്റെ വിളികൾക്ക് പകരമാവുകയുമില്ല. 3.5 വയസ്സുകാരൻ എപ്പോഴും ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അമ്മ രേണുവിനോട് പറയുകയും നടക്കാതെ വരുമ്പോൾ പിതാവിനെ അന്വേഷിച്ചു കരയുകയും ചെയ്യുന്നത്
കണ്ടു നിൽക്കുന്നവർക്ക് സഹിക്കാൻ കഴിയാത്ത കാഴ്ചയാണ്. മൂത്ത മകനായ രാഹുൽ തന്റെ കുഞ്ഞനുജനെ തന്നാൽ കഴിയുന്ന വിധമൊക്കെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിലും അതൊക്കെ കുഞ്ഞിന്റെ നിർബന്ധത്തിന് മുന്നിൽ തോറ്റുപോവുകയാണ്. മാനസിക വിഷമമുണ്ടായാൽ ഡിപ്രഷൻ എന്ന രോഗത്താൽ വലയുന്ന രേണുവിന് ജോലിക്ക് പോയി കുടുംബം നോക്കുവാനുള്ള കഴിവുമില്ല. സിനിമാ സീരിയൽ രംഗത്തും സുധിയെ സ്നേഹിക്കുന്നവരും ഇവരെ സഹായിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് വിശപ്പകറ്റുവാൻ കഴിയൂ. ഈ രണ്ടു ദിവസവും മറ്റുള്ളവരുടെ കാരുണ്യത്താൽ ചിലവ് നടന്നു പോകുന്നത് തന്നെ നാളെ എന്താണെന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇവരുടെ മുന്നിൽ തൂങ്ങിയാടുന്നത്. പ്രായമായ രേണുവിന്റെ പിതാവും മാതാവും സുധിയും കുടുംബത്തോടൊപ്പമാണ്. രേണുവിന്റെ പിതാവിനെ കഴിഞ്ഞ 6 ദിവസം മുൻപാണ് ഒരു ശസ്ത്രക്രിയ നടന്നത്. ഡോക്ടർ ദീർഘനാളത്തെ വിശ്രമമാണ് ഇദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത്. ഇവരെയൊക്കെ നോക്കിയിരുന്നതും സുധിയാണ്. ജോലി ചെയ്ത് മക്കളെ സംരക്ഷിക്കാനൊന്നും രോഗത്താൽ വലയുന്ന ഈ പ്രായമായ വൃദ്ധ ദമ്പതികൾക്ക് ആകില്ല. പറക്കമുറ്റാത്ത രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രേണുവിന്റെ ജീവിതം എന്താകുമെന്നും അറിയില്ല. നമ്മൾ ഓരോരുത്തരും ഈ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിച്ചില്ല എങ്കിൽ നാളെ മറ്റൊരു ദുരന്ത വാർത്തയായിരിക്കും നമ്മളെ തേടിയെത്തുന്നത്. ഇങ്ങനെയൊന്നും ഇവർക്ക് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കൊല്ലസുധിയുടെ കാലം കഴിഞ്ഞതിന് ശേഷം ആ കുടുംബം ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിലാണ്. കൊല്ലസുധിയുടെ വേർപാടിൽ മലയാളികൾ ഇവിടെ തടിച്ചുകൂടിയ ആ ജനങ്ങളെ കണ്ടാണ് സുധിക്ക് ഇത്രയും ആരാധകരും സ്നേഹിക്കുന്നവരും ഉണ്ടെന്ന് മനസ്സിലായത്. എൻ്റെ പ്രിയപ്പെട്ട എസ് കെ എൻ ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് വീടും കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. 24 ന്യൂസും ഫ്ലവേഴ്സും ഏറ്റെടുക്കുകയാണ് ഈ കുടുംബത്തെ. അതുപോലെ തന്നെ സുരാജ് വഞ്ചാറമ്മൂട്, സുരേഷ് ഗോപി, നിരവധി സുമനസ്സുകൾ എല്ലാവരും ഇവരെ സഹായിക്കും. ഞാനിപ്പോൾ അവരുടെ വീട്ടിൽ അടുക്കളയിൽ നിന്നാണ് അടുക്കളയിലാണ് ഇറങ്ങി വരുന്നതേ. അപ്പം സത്യം പറയുകയാണെങ്കിൽ നിത്യവൃത്തിക്ക് പോലും ഒരു വകയില്ല. അതുപോലെ സാമ്പത്തികമായിട്ടും അല്ലാതെയും എല്ലാം ദാരിദ്ര്യം കൊണ്ടും എല്ലാം ഒരു ഇതിലായി അവർ ജീവിച്ച് പോരുന്നത്. ഞാൻ ഈ പൊങ്ങന്നാൻ പ്രദേശത്ത് താമസിക്കുന്ന സുധിയുടെ തൊട്ടയൽവാസിയാണ്. എനിക്ക് അതുമായിട്ട് കൂടുതൽ ബന്ധമൊന്നുമില്ല, എങ്കിലും ഇവിടെ വന്ന കാലഘട്ടം മുതൽ എനിക്ക് അതുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അല്ല, അതിൻ്റെ മരണമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമാണ്. അതിനുശേഷം പല മാധ്യമ സുഹൃത്തുക്കളും അദ്ദേഹത്തിനോട് ബന്ധമുള്ള പലരും അദ്ദേഹത്തിന് പല ഓഫറുകൾ ഇങ്ങനെ ആരും വാക്കാൽ പറഞ്ഞായിട്ട് കേൾക്കുന്നില്ല. ഇങ്ങനെ മൊബൈൽ വഴി പലരും ഇങ്ങനെ പല വീട് വെച്ച് കൊടുത്തേക്കാം, പേര് വെച്ച് കൊടുക്കാം, അവരെ സഹായിക്കാം, കൈവിടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേയേറെ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കതിൽ വളരെ സന്തോഷമേ ഉള്ളൂ ആ ഒരു കാര്യത്തിൽ. എന്നാൽ പോലും നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വാക്കുകളിൽ ഒതുങ്ങാതെ അവരുടെ മുൻപോട്ടുള്ള ജീവിത പ്രയാണത്തിൽ അവർക്കൊരു കൈത്താങ്ങായി നിൽക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ആവശ്യകത എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലെന്ന് പറഞ്ഞാൽ ഇവരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു സഹോദരൻ നിലയിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ വേദനാജനകമായൊരു കാര്യമാണ്. കാരണം ഇനിയും മുൻപോട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കൈക്കുഞ്ഞുമായ രേണുവും മകൻ രാഹുലിൻ്റെയും ജീവിത ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് അത് നിലവിൽ അത്യാവശ്യമെന്ന് പറയുന്നത് മുൻപോട്ട് ജീവിക്കുവാൻ ഒരു ജോലി വളരെ അത്യാവശ്യമാണ്. അത് ഇതിന് ബന്ധപ്പെട്ടവരൊക്കെ ചേർന്ന് അവർക്കൊരു ജോലി, ആർക്കെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുത്താൽ അത് ഏറ്റവും അവർക്കൊരു പ്രയോജനകരമാകുന്നൊരവസ്ഥയിലേക്ക് വരും. എല്ലാവരെയും ചിരിപ്പിക്കുന്ന കലാകാരന്മാരാണ് മിമിക്രിക്കാർ. നിങ്ങൾക്കേറെ ദുഃഖമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ദുഃഖം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ചിരിപ്പിക്കാൻ കഴിയുന്ന കഴിവാണ് ഏറ്റവും നല്ല കലാകാരൻ. നിങ്ങളെല്ലാവരും ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കുമെന്ന വിശ്വാസത്തോടെ സുധിയുടെ വസതിയുടെ മുന്നിൽ നിന്ന് ക്യാമറമാൻ രാധാ ശീലിനുമൊപ്പം രാഗം രാധാകൃഷ്ണൻ, പ്രസ് മലയാളം.